എല്ലാവർക്കും ഷിനാസ് ടേസ്റ്റ് വേളയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ രീതിയിലുള്ളൊരു മീൻ പീരയാണ്ടോ, അതും മത്തിപ്പീര. മത്തിപ്പീര ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്താ വേണ്ടതല്ല ചോറുണ്ണാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അരക്കിലോളം മത്തിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചെറിയ മത്തിയാണ് നമ്മൾ മത്തിപ്പീരയ്ക്ക് എടുക്കുന്നത്, അതാണ് ടേസ്റ്റ്. അത് നമുക്ക് രണ്ടായിട്ട് അങ്ങ് മുറിച്ചാൽ മതി, ഒത്തിരി ചെറുതാക്കണ്ട കേട്ടോ. അപ്പം അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വയ്ക്കാം. പിന്നെ അതിന് വേണ്ട ചേരുവകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ചേരുവകൾ മതി നമുക്ക് ഈ മത്തിപ്പീര തയ്യാറാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് താനും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം പുളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു രണ്ടോ മൂന്നോ കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ സവാള. വലിയ സവാള ആണെങ്കിൽ പകുതി ഇടാം, ചെറുതാണെങ്കിൽ ഒരെണ്ണം മുഴുവൻ ഇടാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ, കൂടുതൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ഒരു മൂന്നാല് കഷ്ണം എടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് പച്ചമുളക്. നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അതേ ഒരു പച്ചമുളക് അരിഞ്ഞിട്ടില്ല കേട്ടോ, പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം പുളിയാണ്. പുളി കുറച്ച് നേരം വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് വെച്ചിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒരു പുളി. പിന്നെ ഒരു സവാള, ചെറിയ സവാള അതുകൊണ്ട് ഒരെണ്ണം ഫുള്ള് എടുത്ത് മുഴുവൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയ സവാളയാണെങ്കിൽ പകുതി എടുത്താൽ മതി. പിന്നെ ഒരു മുഴുവൻ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നര മുറി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മളിതിനകത്ത് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല, ആ പച്ചമുളക് മാത്രമായിട്ടോ എരിവിന് വേണ്ടി ചേർക്കുന്നത്. അത് തന്നെയല്ല, ഈ മീൻ പീരയ്ക്കകത്ത് കിടക്കുന്ന പച്ചമുളക് നമുക്ക് കറി വെച്ച് കഴിയുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് വേണം. അതുകൊണ്ട് പച്ചമുളക് നമുക്ക് എരിവ് വേണ്ട ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ഇതിനകത്ത് പിടിക്കാൻ പാതിരും. നന്നായിട്ട് പയ്യനെ ഇളക്കണം കേട്ടോ, അത് മീൻ പൊടിഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ മത്തിക്ക് പകരം നമുക്ക് കൊഴുവയാണ് കിട്ടുന്നതെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ. ഈ സെയിം റെസിപ്പി തന്നെയാണ്, കൊഴുവ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പീര ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പുളിക്ക് പകരം മാങ്ങ നമുക്കിടാം. മത്തിയും മാങ്ങയും കൂടെ വെച്ച പീരയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു പ്രാവശ്യം വെച്ചാണ് നമുക്കത്, ഒരു പ്രാവശ്യം നമുക്ക് ഇതിനകത്ത് കാണിക്കുകയും വേണം. നല്ല ടേസ്റ്റാണ് മത്തിയുടെ കൂടെ മാങ്ങയും കൂടെ ഇട്ട് പീര വെച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് പുളി ഇടാം. പുളിയാണ് പണ്ടൊക്കെ ആൾക്കാരിടുന്നത്, ഇപ്പോഴാണ് മത്തിയും മാങ്ങയും കൂടെയൊക്കെ പീര വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് മത്തി രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാലും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാട്ട് ഒഴിച്ചിരിക്കുന്നത്. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, നമുക്ക് നോക്കി വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മൂടി വെച്ചൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നല്ല ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം വേണം നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിത് മീൻ പീരയിൽ മുഴുവൻ വെള്ളം വറ്റി വേണം എടുക്കാനായിട്ട്, എന്നാലേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴും വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ നേരം ഒന്ന് മൂടി വെച്ച് വറ്റിച്ചെടുക്കണം, എന്നാലേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വെള്ളം ഒന്ന് പരിച്ചെടുക്കണം. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അത് മുഴുവൻ കാണിക്കുന്നില്ല ഇവിടെ. അപ്പം അതുപോലെ നമുക്ക് ഒന്നുകൂടെ നോക്കുമ്പോൾ നോക്കിക്കോ, ഇപ്പം വെള്ളം ഏകദേശം പറ്റി വന്നിട്ടുണ്ട്, ഒരുമാതിരി ഡ്രൈ ആയി തന്നെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുഴുവൻ വെള്ളം പറ്റി വരുന്നതിനെ കുറച്ച് മുന്നേ ഉള്ള ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് പച്ചവെളിച്ചെണ്ണ. ഒരു 2 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കി. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്കത് മൂടി വെച്ച് വേവിക്കേണ്ട കേട്ടോ. തുറന്ന് വെച്ച് തന്നെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി, മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്നും കൂടെ ഇളക്കി തുറന്ന് വെച്ച് തന്നെ ലോ ഫ്ലെയിമിലിട്ട്, വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് പറ്റിച്ചെടുക്കാനായിട്ട്. അത് അവിടെ ഇരുന്ന് ചെറുതീയിലിരുന്ന് അങ്ങ് പറ്റി വരണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മത്തി പീരയ്ക്ക് വരുന്നത്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തുറന്ന് വെച്ച് പറ്റിച്ച് എടുക്കണം, ഒട്ടും വെള്ളമില്ലാതെ. എന്നാലേ ഉള്ളൂ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. ഇപ്പം മീൻ ഒരുമാതിരി നന്നായിട്ട് പറ്റി തന്നെ വരുന്നുണ്ട്. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ അതങ്ങ് ഒത്തിരി അങ്ങ് വെന്ത് പോവും, തേങ്ങായും ഒക്കെ അങ്ങ് വെന്ത്, മീനും എല്ലാം വെന്തങ്ങ് പോവും. അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിക്കുക. നല്ലതായിട്ട് പറ്റിയതാണ്, ഇപ്പോൾ നല്ലതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ മത്തിപ്പീര മാത്രം ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. ഓക്കേ.